ഹൈടെക് വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വോട്ട് തേടുകയാണ് ആയഞ്ചേരി പഞ്ചായത്തിലെ തണ്ണീർപന്തൽ വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ശ്രീജിലാൽ. തണ്ണീർപന്തലിലെ സമഗ്ര വികസനത്തിന് കർമ്മ പദ്ധതികളുമായാണ് ഈ യുവ പോരാളി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. തണ്ണീർപന്തൽ ടൗൺ പതിറ്റാണ്ടുകളായി വികസന രംഗത്ത് അവഗണിക്കപ്പെടുകയാണെന്ന പരാതിക്ക് പരിഹാരവുമായാണ് ശ്രീജിലാൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുമ്പോൾ ഒരു അഭിമാനകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഈ നാടിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ രേഷ്മ മറിയം എന്ന 21 വയസ്സ് പൂർത്തിയാകുന്നതിൽ മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് അഭിമാനകരം, ഒരു യുവാവെന്നുള്ള നിലയിലേക്ക് മത്സരിക്കുമ്പോൾ അത്തരമൊരു വലിയ അഭിമാനത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ മത്സരിക്കുകയാണ്. ആയഞ്ചേരി പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രശ്നങ്ങളുണ്ട്. ആ വികസന പ്രശ്നങ്ങൾ പൊതുജന സമക്ഷം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവതരിപ്പിക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നം, തണ്ണീർപ്പന്തലെ സംബന്ധിച്ചിടത്തോളം ആയഞ്ചേരിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് തണ്ണീർപ്പന്തൽ. ഈ പ്രദേശത്ത് ഒട്ടനവധി വികസന പ്രശ്നം, പ്രത്യേകിച്ച് ടൗണുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പഞ്ചായത്തുകൾ, അതായത് ആയഞ്ചേരിയും പുറമേരിയും പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് തണ്ണീർപന്തൽ ടൗൺ. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് വികസനം എത്താത്തൊരു പ്രശ്നം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ പ്രദേശത്തെ ജനങ്ങളോട് വോട്ട് പോയി പോകുന്ന സമയത്ത് ഒന്ന് തണ്ണീർപന്തലിൽ ഒട്ടനവധി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചിട്ട് മറ്റ് പല കച്ചവട സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ തലങ്ങളിലും ജോലി ചെയ്യുന്നു. ഇവർക്ക് കൃത്യമായ ഒരു ടോയ്ലറ്റ് സംവിധാനം പോലെ വലിയ ഒരു പ്രയാസം നിലവിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷീ ടോയ്ലറ്റ് എന്നൊരാശയം അടിയന്തരമായിട്ട് തണ്ണീർപന്തൽ ടൗണിൽ ആവശ്യമായി വേണ്ടതാണ്. മറ്റൊന്നാണ് തണ്ണീർപന്തൽ യാത്രാമാർഗം, അതായത് പ്രധാനപ്പെട്ടത് ടൗണുമായി ബന്ധിപ്പിക്കുകയും അതേപോലത്തെ യാത്രക്കാരിലും വന്നു പോകുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട മതസ്ഥാപനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ കൃത്യമായ ഒരു ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ അതേപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള ഒരാശയം ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഫണ്ടുകൾ, ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലേക്ക് ഒരുപാട് പരിമിതികളുണ്ട്, മറ്റ് ഫണ്ടുകളെല്ലാം കണ്ടെത്തിക്കൊണ്ട് ഈ പ്രദേശത്തൊരു വികസനം കൊണ്ടുവരാം. അതോടൊപ്പം സുഹൃത്തുക്കളായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ബാർകോഡ് സംവിധാനമാണ് നൂതനമായ മറ്റൊരു ആശയം. വാർഡിലെ മുഴുവൻ വിവരങ്ങളും ചേർത്ത് തയ്യാറാക്കിയ ബാർകോഡ് സംവിധാനം വീടുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസം, തൊഴിലവസരം, പഞ്ചായത്ത് സേവനങ്ങൾ, നാട്ടിലെ തൊഴിലാളികൾ, വാഹന സൗകര്യം തുടങ്ങി എല്ലാ സേവനങ്ങളും ബാർകോഡ് സ്കാൻ ചെയ്താൽ ലഭിക്കും. വീട്ടിലുള്ളവർക്ക് അടിയന്തര ആവശ്യങ്ങൾ പഞ്ചായത്ത് അംഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇതിൽ സംവിധാനമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ സംഘടനാരംഗത്ത് ഉൾപ്പെടെ കടന്നു വന്നത്. വലിയൊരു ആഗ്രഹം ഈ പ്രദേശത്ത് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ, അത് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് വരുന്ന സമയത്ത് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെ ആവശ്യങ്ങൾ, ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്ത് പല ആവശ്യങ്ങളും വന്നു ചേരും. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ എങ്ങനെ അവർക്ക് പ്രയോജനകരമായി നടത്തുമെന്നതിൻ്റെ ആശയത്തിന് പുറത്താണ് എൻ്റെ പഴയ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പഴയ വിദ്യാർത്ഥി സഖാക്കൾ എന്ന നിലയിലേക്ക് അവരെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആശയം അവരുമായി പങ്കുവച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇത്തരമൊരു ആശയം വെച്ച സമയത്ത് തന്നെ പറഞ്ഞ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ, അതായത് മുഴുവൻ വീടുകളിലും, അതായത് ഈ വാർഡിനകത്തുള്ള എല്ലാ വീടുകളിലും ഒരു ക്യു ആർ കോഡ് എന്നുള്ളൊരു സംവിധാനത്തിൽ ഒരു പ്രത്യേക തരം അപ്ലിക്കേഷൻ രൂപപ്പെടുത്തിയാണ് അതിൻ്റെ ഏകദേശ പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു അപ്ലിക്കേഷനിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും താഴെക്കടയിലെ ജനങ്ങൾക്കുള്ള, നമ്മുടെ ഏറ്റവും തെങ്ങുകയറ്റ തൊഴിലാളികൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് അപ്പോൾ വാർഡിനകത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അവർക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക തരം അപ്ലിക്കേഷൻ, അതെല്ലാ വീടുകളിലും ആളുകളെ ഇപ്പോൾ നേരിട്ട് എന്നെ, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് എന്നെ നേരിട്ട് ബന്ധപ്പെടുന്നതിനപ്പുറത്തേക്ക് ഈ അപ്ലിക്കേഷൻ സ്കാൻ ചെയ്തിട്ട് കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത് ഞാൻ നേരിട്ട്, അതെ അതെ, മൊബൈലിലൂടെ പിന്നെ ഈ രീതിയിലേക്ക് അത് അവർക്ക്. ഇപ്പോൾ പുതിയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോക്ക്ഡൗൺ വന്ന് ആളുകൾ കൊറോണയുടെ ഭാഗമായിട്ട് ഉൾപ്പെടെ ഈ ഐ ടി സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഭാഗമായി നമ്മുടെ സമൂഹം, അപ്പോൾ ഇത്തരമൊരു സംവിധാനം പുതിയൊരു സമൂഹത്തിനകത്തേക്ക് നമുക്കൊരു വേണം.
അപ്പം ആ രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും, കൃത്യമായിട്ട് ഒരു വാർഡ് മെമ്പർ എന്നുള്ള ഏറ്റവും വലിയ ജനങ്ങളുടെ ആവശ്യമാണ്, അത് അത്തരത്തിൽ എത്തിക്കാനുള്ള ആവശ്യമായ ഒരു വലിയ സംവിധാനം, ഒരു വലിയ ആശയമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വെക്കുന്നത്. തണ്ണീർപ്പന്തൽ ടൗണിന്റെ സമഗ്ര വികസനത്തിനുള്ള 10 വികസന രേഖയും ജനസമക്ഷം സമർപ്പിച്ചിട്ടുണ്ട് ശ്രീജിലാൽ. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 4 വാർഡിൽ മത്സരിക്കുന്നത് സഖാവ് ശ്രീജിലാൽ എന്ന് പറയുന്ന യുവ നേതാവാണ്. ബാലസംഘത്തിൽ കൂടി സംഘടന ബാലപാഠങ്ങൾ പഠിച്ചു വളർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി മാറുകയും ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരേ സഖാവാണ് ശ്രീജിലാൽ. അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലും സംഘടനാ തലത്തിലും യുവാക്കളുടെ നേതൃത്വ വരയിലും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനവും സേവന പ്രവർത്തനവും ഒക്കെ തന്നെ നടന്നു വരികയാണ്. ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന പങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. DYFI പൊന്മേരി വില്ലേജ് സെക്രട്ടറിയും വടകര ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയും ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് സഖാവ് 4 വാർഡിൽ മത്സരിക്കുന്നതിന് വേണ്ടി നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. സഖാവിനെ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഈ COVID-19 വൈറസ് നമ്മളെ ആകെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശമനുസരിച്ച് RRT വളണ്ടിയറായി വളരെ നല്ല രീതിയിൽ സഖാവിൻ്റെ സേവനം ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയത്തിനതീതമായി സഖാവോട് ആരെന്ത് കാര്യം പറഞ്ഞാലും അത് സമയമോ പ്രയാസമോ ഒന്നും നോക്കാതെ അതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നല്ല ഇടപെടലുകൾ തുടർന്ന് വരികയാണ്. ഇപ്പോൾ ഈ മത്സരരംഗത്ത് ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞങ്ങൾക്കാകെ ആവേശകരമായ അനുഭവമാണ് ഓരോ ദിവസവും പിന്നിടുന്തോറും നമ്മുടെ അനുഭവങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കാലാകാലമായി ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നതിന് ശേഷം ഈ 4 വാർഡ് UDF ആണ് ജയിച്ചു പോകാറ്. എന്നാൽ 14.5 വർഷം UDF സ്ഥിരമായി ഈ ആയഞ്ചേരി പഞ്ചായത്ത് ഭരിച്ചിട്ടും ഈ 14.5 വർഷത്തെ വികസനം എന്ന് പറയുന്നത് നമുക്കൊരു കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാൻ പറ്റാത്ത ഒരു അവികസിതമായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 വാർഡിൽ നിരവധി വികസനങ്ങൾ ജയിച്ചു വന്നാൽ ശ്രീജിലാലിന് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിശിഷ നമ്മുടെ CPIM വളരെയേറെ ആശാവഹമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കാലാകാലം ഭരിച്ചിട്ടുള്ള ഈ 4 വാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീജിലാലിനെ മാന്യ വോട്ടർമാർ വിജയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.
അഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീജിലാലാണ് മത്സരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയും, അത് ശ്രീജിലാലിനെ പോലെ ആയിരിക്കണം. അത് അക്ഷരാർത്ഥത്തിൽ ഈ തണ്ണീർപ്പന്തൽ നാലാം വാർഡ് നിവാസികൾക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിനപ്പുറത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമായി മാറി. അത്രയും നല്ല ഒരു സ്ഥാനാർത്ഥി, അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ നാലാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാം, ഇത്രയും നല്ല ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച കാര്യത്തിൽ. മാത്രവുമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏത് പാതിരായിക്ക് വിളിച്ചാലും വെളിപ്പുറത്തെത്തുന്ന ഒരു നല്ല സഖാവാണ് ഈ ശ്രീജിലാൽ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെയും സമീപിക്കാൻ, ധൈര്യസമേതം സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അതുപോലെ തന്നെ ഈ 14 വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് മാറി മാറി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഒരു വലിയ ടൗണിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജനപ്രതിയായി മാറുന്ന അവരാരും ഈ ടൗണിൻ്റെ ഒരു കാര്യത്തിലും ഒരു വികസനത്തിലും ശ്രദ്ധാലുവാകുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരവസ്ഥ. ഇവിടെ ഒട്ടനവധി ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ടൗണാണ്. എന്നിട്ട് പോലും ഒരു ശൗചാലയം പോലും പണി കഴിക്കാൻ ഈ കാലയളവിൽ, ഇത്രയും വലിയൊരു കാലയളവിൽ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീജിലാൽ എന്ന് പറയുന്ന വ്യക്തി സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ ആദ്യത്തെ പരിഗണന ടൗണിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ വികസനത്തിനെക്കുറിച്ചുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, നമുക്ക് ഏറെ പരിചിതനായ സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഒരു നൂതനമായ ഒരു സംഭവമാണ് ഈ ടെക്നോളജി, ഹൈടെക് ടെക്നോളജിയിലേക്ക് നമുക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകമായ ഒരു ടെക്നോളജി തന്നെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഏത് ജനങ്ങൾക്കും ഏത് സമയത്തും ഏത് കാര്യത്തിനെക്കുറിച്ചും വളരെ വേവലാതിയില്ലാതെ അത് സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആപ്പ് വികസിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നൂതനമാക്കുന്നത്. ഹൈടെക് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് സാർവത്രികമാക്കുന്നതോടൊപ്പം ഏറ്റവും ചെറിയ ജോലി മുതൽ ഹൈടെക് ജോലികൾക്ക് വരെ സാധ്യതയുള്ള മുഴുവൻ മേഖലകളിലേക്കും നമുക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കത് എത്താൻ കഴിയുന്ന രീതിയിലുള്ള നൂതനമായ ഒരു ടെക്നോളജിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതും കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാപനം എന്നുള്ളവർക്ക് വായനശാലയുണ്ട്, അതായത് ലൈബ്രറി, അഞ്ചേരി പഞ്ചായത്തിലെ ഒരു ലൈബ്രറിയും അതേപോലെ തന്നെ മനോവികാസ് വിദ്യാലയം. മനോവികാസ് വിദ്യാലയത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ സമൂഹത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന വിഭാഗമാണ് മനോവികാസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ അവർക്കൊരു സെൻസറി സ്റ്റുഡിയോ എന്നുള്ള നിലയിലേക്കുള്ള ഒരാശയം. അപ്പോൾ ഇത്തരം, അതേപോലെ തന്നെ നമുക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ഒരുപാട് വോളിബോൾ സംസ്കാരം, നമുക്കറിയാം ജാതിക്കും മതത്തിനെല്ലാം അപ്പുറത്തേക്കുള്ള ഒരു കേന്ദ്രീകരണമാണ് വോളിബോൾ. അപ്പോൾ ഈ ടൗൺ, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിയോടെ ഈ ടൗണിൻ്റെ കേന്ദ്രമായിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു വോളിബോൾ കോർട്ട് എന്നുള്ള നിലയിലേക്ക്, ഒരു ടർഫ് വോളിബോൾ കോർട്ട് എന്നുള്ള വലിയൊരു ആശയം ഇതിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാം, ഈ ജനകീയ പങ്കാളിത്തത്തോടെ ജനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത്തരമൊരു വലിയൊരു ആശയം, ചെറുപ്പക്കാർക്കെല്ലാം കളിസ്ഥലം ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ ഇടമായി, ഇത്തരമൊരു വലിയ ആശയം ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രദേശത്തെ ജനങ്ങളോട് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊരു വികസന സ്വപ്നം എനിക്ക് നടത്തിപ്പോകാനുണ്ട്, അതിനാവശ്യമായ പിന്തുണ ഈ പ്രദേശത്തെ ജനങ്ങൾ തരുമെന്ന ഉറച്ച വിശ്വാസം ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് കയറി പോകുന്ന സമയത്ത്. സ്ഥാനാർത്ഥി പട്ടികയിലെ യുവ സാന്നിധ്യം വികസന മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുമെന്ന കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുകയാണ് ഡിവൈഎഫ്ഐ പൊന്മേരി മേഖലാ സെക്രട്ടറി കൂടിയായ ശ്രീജിലാൽ.